ഇപ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാത്ത ഒരുപാട് നല്ല നടന്മാർ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോഴും ഒരുപാട് പേരുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അവരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മോഹൻലാലിൻ്റെ ഒപ്പം, മമ്മൂട്ടിയോടൊപ്പം, ജയറാമിൻ്റെ ഒക്കെ ഒപ്പം ഒരുപാട് ഗംഭീര സിനിമകളെ ചെയ്ത ആളുകളാണ്. പക്ഷേ ആ സിനിമകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു തമാശ കഥാപാത്രമായിട്ടോ, അല്ലെങ്കിൽ ഒരു പൊട്ടൻ കഥാപാത്രമായിട്ടോ, അല്ലെങ്കിൽ ബുദ്ധിയില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കോമഡിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കഥാപാത്രമായിട്ടൊക്കെയാണ് ആ ഒരു മനുഷ്യനെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് പ്രേംകുമാർ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഏകദേശം 100 സിനിമകളിൽ പ്രേംകുമാർ ദാ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1991 അരങ്ങ് എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് പ്രേംകുമാർ എന്ന് പറയുന്ന നടൻ നമ്മുടെ നാട്ടിലേക്ക് ഉദയം ചെയ്യുന്നത്. അതിനു മുമ്പ് അദ്ദേഹം നാടകങ്ങളിൽ കോളേജ് പഠന കാലഘട്ടത്തിൽ അതിഗംഭീരമായിട്ടുള്ള ഷേക്സ്പിയർ നാടകങ്ങളൊക്കെ വളരെയധികം ഗംഭീരമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തൊരു മനുഷ്യനാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും ഈ സിനിമയിലേക്ക് എത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശൈലിയായിരിക്കും, അമ്മാവ എന്നൊക്കെ പറയപ്പെടുന്ന ചില പ്രത്യേക ശൈലി രൂപങ്ങളൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഒരു കോമഡി കഥാപാത്രമായിട്ട് അങ്ങോട്ട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത് കളഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പ് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അല്ലെങ്കിൽ സിനിമാ നടന്മാരൊക്കെ നമ്മുടെ മലയാളത്തിലുണ്ട്. അങ്ങനത്തെ ഒരാളായിരുന്നു നമ്മുടെ ഇന്ദ്രൻസ് എന്ന് പറയുന്നത്. പക്ഷേ ചില സംഗതികളെല്ലാം കാലം കഴിയും തോറും മൂത്ത് അത് ഗംഭീരമായിട്ടുള്ള സംഭവമായിട്ട് വീഞ്ഞായിട്ട് മാറുന്ന പോലൊക്കെ തന്നെ ഇന്ദ്രൻസ് ഏട്ടൻ ഇപ്പോൾ വളരെയധികം സൂപ്പർ ഫിലിമുകൾ അഭിനയിക്കുന്നു, നല്ല ക്യാരക്ടർ വേഷങ്ങൾ കിട്ടുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞ പ്രേംകുമാറിന് അത്തരത്തിലുള്ള ക്യാരക്ടർ വേഷങ്ങൾ കൊടുത്തിട്ടില്ല. ജയറാം എന്ന് പറയുന്ന ആ ഒരു നടനോടൊപ്പം അനിയം ഭാവ ചേട്ടൻ ഭാവ എന്നൊരു സിനിമ, ഒരുപക്ഷെ ആ ഒരു സിനിമ പറയുമ്പോഴായിരിക്കും പ്രേംകുമാർ എന്ന് പറയുന്ന നടനെ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കുക. ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ചങ്ങാതിയാണ്. എന്തായാലും അതിനുശേഷം ഈ അടുത്ത കാലത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയുണ്ട്, അരവിന്ദിന്റെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു ക്യാരക്ടർ വേഷം എന്ന രീതിയിൽ പിന്നീട് നമ്മൾ ഈ ഒരു മനുഷ്യനെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും അതിനുശേഷം അത്ര നല്ലൊരു ക്യാരക്ടർ വേഷങ്ങളൊന്നും നമ്മുടെ ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ഈ ഒരു മനുഷ്യന് കിട്ടിയിട്ടില്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് നേരെ ചൊവ്വ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമില്. ആ ഒരു നേരെ ചൊവ്വ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ആ ചോദിക്കുന്ന ചോദ്യങ്ങളിലെ 2 എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ എത്രയോ കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ഒരു തരം പൊട്ടൻ കഥാപാത്രങ്ങളാണ് ചെയ്തു വരുന്നത് എന്നുള്ള ആ ഒരു വാക്ക് പോലും അത്ര പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നറിയാം. പക്ഷേ ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി ഞാനത് ഉപയോഗിക്കുന്നു മാത്രം. എന്തൊക്കെയാലും അതിനുത്തരമായിട്ട് അദ്ദേഹം പറയുന്നത് അത്തരം പടങ്ങളായിരുന്നു ചെയ്തിരുന്നത്, അങ്ങനത്തെ സിനിമകളായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്കത് ബോറടിച്ചു. ഒപ്പം തന്നെ നിങ്ങൾ ജീവിക്കാൻ സിനിമ അല്ലെങ്കിൽ പരസ്യം അങ്ങനെയൊക്കെ പല മേഖലയിലൊക്കെ നമ്മുടെ വലിയ നടന്മാരൊക്കെ ചെന്ന് കയറാറുണ്ട്. ഈവൻ മമ്മൂട്ടി അടക്കം വിളിക്കാൻ വേണ്ടിയിട്ടുള്ള സോപ്പ് എന്ന രീതിയിലൊക്കെ ഒരു സോപ്പ് പരസ്യത്തിൽ അഭിനയിക്കുകയും പിന്നീട് അത് പ്രശ്നമാവുക ചെയ്തു, ആ പരസ്യം പിൻവലിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി. ഈവൻ നമ്മുടെ ലാലേട്ടൻ വൈകിട്ട് എന്ന പരിപാടി എന്നൊരു ടാഗ് ലൈനോട് കൂടിയിട്ട് ഒരു ബിയറിന്റെ പരസ്യത്തിലൊക്കെ ലാലേട്ടൻ അടക്കം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇവരെ പോലും ചില സമയത്ത് ഈ തങ്ങൾ അഭിനയിക്കുന്ന പരസ്യങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വെളുത്തതെന്നോ ഒന്നും ഇവർ ആലോചിക്കുന്നില്ല എന്നതാണ്. പക്ഷെ അതേസമയം ഈ പ്രേംകുമാർ എന്ന് പറയുന്ന മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരസ്യങ്ങളൊന്നും ഇങ്ങനെ അഭിനയിക്കാത്തത്? അതൊരു ജീവിതമാർഗം കൂടിയാണല്ലോ. ശരിയാണ്, അതൊരു ജീവിതമാർഗ്ഗമാണ്. പരസ്യത്തിൽ അഭിനയം കൊണ്ട് അപാരമായിട്ടുള്ള പൈസയൊക്കെ നമുക്ക് കണ്ടെത്താനൊക്കെ സാധിക്കും. പക്ഷേ പ്രേംകുമാർ പറയുന്നത് ചൊറിക്കുള്ള ഒരു സോപ്പിന്റെ പരസ്യത്തിൽ ഞാൻ അഭിനയിക്കുകയാണെങ്കിൽ ആ ചൊറു എനിക്ക് ഉണ്ടാവണം. ആ ചൊറു ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് എനിക്ക് ആ ചൊറി മാറുകയും വേണം. അതല്ലാതെ ഞാൻ എങ്ങനെയാണ് അത് ആളുകളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക? ഞാൻ പറയുന്നത് മഹാകള്ളത്തരല്ലേ, നുണയല്ലേ? അങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവം എനിക്ക് വേണ്ട എന്ന് തോന്നിപ്പോയതാണ്. അതൊരു നിലപാടായിട്ട് എനിക്ക് തോന്നിപ്പോയി. പല ആളുകളും ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു നിലപാടാണത്. ഇങ്ങനത്തെ നിലപാടെടുത്ത് ഒരുപാട് നടന്മാരൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട് കേട്ടോ. നമ്മുടെ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് അങ്ങനത്തെ ഒരു മനുഷ്യരാണ്. അദ്ദേഹത്തിന് നമുക്ക് പരസ്യങ്ങളൊന്നും കാണാൻ കഴിയത്തില്ല. പരസ്യങ്ങൾ അഭിനയിക്കേണ്ട എന്ന് തീരുമാനമെടുത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ലോകോത്തര ബ്രാൻഡുകൾ ഈ ഒരു ചെങ്ങാതിക്ക് പൈസ ചൊരിഞ്ഞു കൊടുക്കാൻ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ അതിന് തയ്യാറാവുന്നില്ല. അതൊരു നിലപാടാണ്, അതേപോലെ ശക്തമായ നിലപാടാണ് ഏകദേശം അതേപോലത്തെ ശക്തമായ ഒരു നിലപാടാണ് പ്രേംകുമാർ എന്ന് പറയുന്ന നമ്മളൊക്കെ ഇപ്പോഴും മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു നടൻ എടുത്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനിയും സിനിമകൾ കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത്തരം സിനിമകൾ കൊടുക്കാനായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ഈ സിനിമാ സംവിധായകർ, നിർമ്മാതാക്കൾ, കഥ എഴുത്തുകാർ, തിരക്കഥാകൃത്തുക്കൾ, സിനിമാ പ്രവർത്തകർ മുഴുവൻ ശ്രമിക്കേണ്ടതാണ്. എന്തിനാണ്
ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിയുന്ന നല്ല ക്യാരക്ടർ വേഷം ചെയ്തു കഴിഞ്ഞാൽ അത് ഗംഭീരമായിട്ട് നമ്മുടെ മുമ്പിലൊക്കെ തകർത്ത് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഈ ചങ്ങാതിയൊക്കെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ വെറുതെ കസേരയിൽ മാത്രം ഇരുത്തുന്നത്? കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹത്തിന് അത് കൊടുക്കാമായിരുന്നു എന്ന ചിന്തകൾക്ക് അപ്പുറമായിട്ട് അദ്ദേഹത്തിന് അത് കൊടുക്കുകയും അദ്ദേഹം വേഷം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെയൊക്കെ മുന്നോട്ട് വന്ന ഒരു വേറെ മനുഷ്യൻ കൂടിയുണ്ട്, ഒരുപാട് നല്ല ക്യാരക്ടർ വേഷങ്ങളല്ല ഒരുപാട് നല്ല നായക വേഷങ്ങളൊക്കെ ചെയ്തത്. ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ജഗദീഷ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്യുന്ന വേഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി. റോഷാക്ക് എന്ന് പറയുന്ന സിനിമ എടുക്കൂ, ഇനിയിപ്പോ ഈ അടുത്തല്ല ഇറങ്ങിയ ഒട്ടുമിക്ക സിനിമകളും എടുക്കൂ, എന്തൊരു വേഷമാണ്, എന്ത് രസകരമായിട്ടാണ് ഒരു മനുഷ്യൻ അഭിനയിക്കുന്നത്. അതേപോലത്തെ ഒരു താക്കത്തുള്ള ഒരു മനുഷ്യനാണ് പ്രേംകുമാർ എന്ന് പറയുന്ന ആ ഒരു ചങ്ങാതിയും. എന്തായാലും അദ്ദേഹത്തിന് നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചു പോവുകയാണ് ഈ ഒരു നിമിഷത്തിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അദ്ദേഹത്തിന് കിട്ടണോ വേണ്ടയോ എന്ന് എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രേംകുമാർ എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ചിട്ട്? അദ്ദേഹം നല്ല ക്യാരക്ടർ വേഷങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കൂടി ഞാൻ മാറ്റിവെക്കുന്നു. ബൈ ബൈ.